അമ്മയറിയാതെ കുഞ്ഞിനെ ദത്തുകൊടുത്ത സംഭവത്തിലെ പോലീസ് കേസ് അവസാനിപ്പിച്ചു. തന്റെ വ്യാജ ഒപ്പിട്ട് സമ്മതപത്രം തയ്യാറാക്കിയാണ് കുഞ്ഞിനെ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിച്ചത് എന്ന കുട്ടിയുടെ അമ്മയായ അനുപമയുടെ പരാതിയാണ് അട്ടിമറിച്ചത്. പരാതിയിൽ കഴമ്പില്ലെന്ന് കാണിച്ച് പോലീസ് റിപ്പോർട്ട് നൽകി. ഫോറൻസിക് പരിശോധനയ്ക്കായി ഒപ്പിന്റെ സാമ്പിൾ പോലും ശേഖരിക്കാതെയാണ് കേസ് അവസാനിപ്പിച്ചതെന്ന് അനുപമ പരാതിപ്പെട്ടു. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ അനുപമ കുഞ്ഞിനെ ജന്മം നൽകിയ ശേഷം മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും ചേർന്ന് കടത്തിക്കൊണ്ടുപോയെന്നായിരുന്നു കേസ്. സുഹൃത്തായ അജിത്തുമായുള്ള ബന്ധം അനുപമയുടെ വീട്ടുകാർ എതിർത്തിരുന്നു. ഈ ബന്ധത്തിലാണ് അനുപമയ്ക്ക് കുഞ്ഞു പിറക്കുന്നത്. കുഞ്ഞിനെ ആരുമറിയാതെ വീട്ടുകാർ കടത്തി. കുടുംബത്തെ ഉപേക്ഷിച്ച് അജിത്തിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയ അനുപമ വീട്ടുകാർ ഉപേക്ഷിച്ച കുഞ്ഞിനെ തേടി ഇറങ്ങി. കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാൻ താൻ രേഖാമൂലം സമ്മതപത്രം നൽകിയെന്ന് വരുത്തി തീർക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്നായിരുന്നു അനുപമ പേരൂർക്കട പോലീസിന് നൽകിയ പരാതി. ദത്തു നിയമങ്ങൾ കാറ്റിപ്പറത്തി ശിശുക്ഷേമ സമിതി മറ്റൊരു ദമ്പതികൾക്ക് നൽകിയ കുഞ്ഞിനെ അനുപമ നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് തിരികെ കിട്ടിയത്. വ്യാജരേഖകൾ ഉണ്ടാക്കി കുഞ്ഞിനെ കടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അനുപമ വീണ്ടും പേരൂർക്കട പോലീസിനെ സമീപിച്ചു. അനുപമയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു. 2021 ഒക്ടോബർ 18 കേസെടുത്തത്. കുഞ്ഞിനെ കടത്തിയവർക്കെതിരായ കേസ് എന്തായെന്ന് ചോദിച്ച് പരാതിക്കാരി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി. രേഖകളിലുള്ള ഒപ്പ് അനുപമയുടേതാണോ എന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ സാമ്പിൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും അതിനായി നടപടികൾ പുരോഗമിക്കുന്നുവെന്നും പറഞ്ഞ് മടക്കി. ഇതുവരെ സാമ്പിൾ പോലും എടുത്തില്ല. ഇതിനിടെ പരാതിക്കാരിയെപ്പോലും അറിയിക്കാതെ പേരൂർക്കട പോലീസ് കേസ് എഴുതിത്തള്ളി. കഴിഞ്ഞ ഏപ്രിൽ 29 കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയത്. ചില ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ടേക്കുന്നത് അനുപമ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് സൈനിൻ്റെ സാമ്പിൾസ് ആവശ്യമുണ്ട്. അപ്പം അതിനു വേണ്ടി ഇനി അനുപമയെ വിളിക്കും, അല്ലെങ്കിൽ അത് അനുപമേനെ ഇനി ആ കാര്യത്തിൽ ബന്ധപ്പെടും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഏകദേശം ഞാനിത് അന്വേഷിച്ചിട്ട് തന്നെ ഒരു വർഷത്തിന് മേലെയായി. ഇതുവരെയും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു വിളിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അനുപമയുടെ അച്ഛനുൾപ്പെടെ CPMന്റെ പ്രാദേശിക നേതാക്കളായിരുന്നു പ്രതിപ്പട്ടികയിൽ. രാജ്യം തന്നെ ഉറ്റുനോക്കിയ കേസായിരുന്നിട്ടും ചട്ടം ലംഘിച്ച് കുഞ്ഞിനെ ദത്തുകൊടുക്കാൻ കൂട്ടുനിന്നവർക്കെതിരായ സർക്കാരിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പോലും ഇന്നേ വരെ പുറം ലോകം കണ്ടിട്ടില്ല. ഇതുകൂടാതെയാണ് പോലീസ് അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.